ആരും പേടിക്കണ്ട, ഞാൻ ഈ അരവളക്ക് എടുത്തോണ്ട് പുല്ലരിയാൻ വേണ്ടി പോവാണ്. അപ്പൊ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് കോഴിക്കോടാണ്. കോഴിക്കോട് എന്റെ വീട്ടിലാണുള്ളത്. അപ്പോ ഞങ്ങളെ പോലുള്ള ഫാമൊക്കെ ഉള്ള ആൾക്കാർ എന്തായാലും എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ പുല്ലൊക്കെ കണ്ടാലാണ് നമ്മളുടെ നോട്ടം അങ്ങോട്ട് പോവാ. അപ്പൊ ഇതുപോലെ വെറുതെ വേസ്റ്റായി പോകുന്ന ഈ പുല്ലൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇതൊക്കെ അരിഞ്ഞ് വണ്ടി കയറ്റി വീട്ടിലേക്ക് കൊണ്ടുപോകാന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരല്ല മൂന്നുപേരുണ്ട്. അല്ലിയും കൂടെ ഞങ്ങളുടെ പുറകെ കൂടി. വീട്ടിലിപ്പോൾ പശുക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവർ പുല്ലൊക്കെ ചുമ്മാ വെട്ടി തെങ്ങിൻ്റെ തടത്തിലൊക്കെ ഇട്ട് വെറുതെ വേസ്റ്റാക്കി കളയുന്ന. അപ്പം ഞങ്ങൾ വിചാരിച്ചു പറ്റാവുന്ന മാക്സിമം ഞങ്ങൾ വണ്ടി കൊള്ളുന്നത് എന്തായാലും എടുത്തുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ മഴയത്തും ഞങ്ങൾ പുല്ലരിയാൻ വേണ്ടി ഇറങ്ങിയതാണ്. എനിക്ക് അരിയാനൊന്നും മര്യാദ കിട്ടുന്നില്ല, എന്നാലും എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ പോലെ ഹെൽപ്പ് ചെയ്തു. ഒന്നും വെറുതെ വിടില്ല, എല്ലാരും ചൂട് വന്നു. എനിക്കൊള്ളൂടി താറപ്പുല് വണ്ടിയാക്കി എന്തൊക്കെ കൊടുത്തിട്ടുണ്ട് കൂടെ അത് കൊള്ളൂലടി ഹൈറ്റ് കൊള്ളല്ലേ. ഇനി ഇനി ബാക്കിയുള്ള എവിടേക്കും എന്തല്ലീനത് പുല്ല് അല്ലി അല്ലി എവിടെ ഇരിക്കും ഇനി അല്ലിക്ക് സ്ഥലമില്ല, ഫുള്ള് പുല്ല് വെച്ചു. ഞാനല്ലേ വെച്ചത്, അമ്മേനെ പുല്ലെടുത്ത് വെച്ചത്. പശു കൊടുക്കണ്ടേ അപ്പൊ. സത്യം പറഞ്ഞാൽ ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചതല്ല. അപ്പൊ ചുമ്മാ ഞങ്ങൾ അങ്ങനെ പോയപ്പോ വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ. അപ്പൊ ഇതുപോലെ ഞങ്ങളെപ്പോലെ നിങ്ങളിൽ ചിലപ്പോൾ പലരും ഉണ്ടാവും. ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പം നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും മൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും സാധനം, ഇപ്പോൾ പ്ലാവിലെ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ ഇതുപോലെ പുല്ലുകൾ അരിഞ്ഞു കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതുപോലെയുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്.